കോവിഡ് കാലത്ത് നൽകിയ സഹായത്തിന് ഇന്ത്യക്ക് നന്ദി അറിയിച്ച് അഫ്ഗാനിസ്ഥാൻ. കൊറോണ വൈറസ് വ്യാപനത്തിനിടയിൽ ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്തതിനാണ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്കിപ്പോൾ നന്ദി അറിയിച്ചിരിക്കുന്നത്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സാർക്ക് രാജ്യങ്ങൾക്ക് ഇന്ത്യ സഹായ വാഗ്ദാനം നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യ ഭക്ഷ്യസാധനങ്ങൾ കയറ്റി അയച്ചത്. 70,000 മെട്രിക് ടൺ ഗോതമ്പാണ് ഏപ്രിൽ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാന് ഇന്ത്യ നൽകിയത്. ഭക്ഷ്യധാന്യത്തിന് പുറമെ അവശ്യ മരുന്നുകളും ആരോഗ്യ പ്രവർത്തകർക്കുള്ള പ്രതിരോധ ഉപകരണങ്ങളും ഇന്ത്യ അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി അയച്ചിരുന്നു. പാരാസെറ്റമോൾ ഗുളികകളും ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഗുളികകളും ഉൾപ്പെടെ ഉള്ളവയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ നൽകിയത്. അപത്ത് ഘട്ടങ്ങളിലും പ്രതിസന്ധി സമയത്തും ഇന്ത്യ ഒരിക്കലും സുഹൃത്ത് രാജ്യങ്ങളെ കൈവിടിയില്ല എന്ന വസ്തുതയ്ക്കാണ് കൊറോണ വ്യാപനത്തിനിടയിൽ ലോകരാജ്യങ്ങൾ സാക്ഷ്യം വഹിച്ചത്. അഫ്ഗാനിസ്ഥാന് പുറമെ അമേരിക്ക, ബ്രസീൽ, ഇസ്രയേൽ, മാലദ്വീപ് എന്നിങ്ങനെ നിരവധി രാജ്യങ്ങൾക്ക് ഇന്ത്യ സഹായം നൽകിയിരുന്നു. കോവിഡ് രോഗികളെ ചികിത്സിക്കുന്നതിന് ഫലപ്രദമെന്ന് കരുതുന്ന ഹൈഡ്രോക്സി ക്ലോറോക്വിൻ മരുന്ന് നൽകിയതുൾപ്പെടെയുള്ള സഹായങ്ങൾ ഇന്ത്യ വിവിധ രാജ്യങ്ങൾക്ക് നൽകിയിരുന്നു. ആഗോളതലത്തിൽ പടർന്നു വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡിന് പ്രതിരോധ മരുന്നായി ഇന്ന് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ആണ് നൽകി വരുന്നത്. ഈ മരുന്നിന്റെ ഉൽപ്പാദനത്തിന്റെ 70% ഇന്ത്യയിലാണ്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ഇന്ന് പ്രതിരോധ മരുന്നുകൾക്കായി ഇന്ത്യയാണ് സമീപിക്കുന്നത്. അഫ്ഗാനിസ്ഥാനാണ് ഇതിൽ അവസാനമായി ഇന്ത്യയുടെ സഹായം കൈപ്പറ്റിയത്. കോവിഡിനിടെ ഭക്ഷ്യധാന്യത്തിന് ക്ഷാമം പരിഹരിക്കുന്നതിനായി അഭ്യർത്ഥന പ്രകാരമാണ് ഇന്ത്യ ഗോതമ്പ് കയറ്റി അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചത്. ഇതിന് പിന്നാലെ അവശ്യ മരുന്നുകളും സൗഹൃദ രാജ്യത്തിന് ഇന്ത്യ നൽകി. കൊറോണ പ്രതിരോധത്തിന് 100,000 പാരസെറ്റമോൾ ഗുളികകളും 500,000 ഹൈഡ്രോക്സി ക്ലോറോക്വിനുമാണ് അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യ കയറ്റി അയച്ചത്. നേരത്തെയും ഇന്ത്യ അഫ്ഗാന് ഗോതമ്പും അവശ്യ മരുന്നുകളും നൽകിയിരുന്നു. ആരോഗ്യ പ്രവർത്തകർക്കുള്ള പ്രതിരോധ ഉപകരണങ്ങളും ഇന്ത്യ നൽകി. പ്രതിസന്ധി ഘട്ടത്തിൽ നൽകിയ സഹായത്തിന് ഇന്ത്യക്ക് നന്ദി അറിയിക്കുന്നതായി അഫ്ഗാനിസ്ഥാൻ അറിയിച്ചു. ഇതിനിടെ വാക്സിൻ വിതരണത്തിന് രാജ്യത്തിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കൊറോണ വാക്സിൻ വിതരണത്തിന് പരിശീലനം ലഭിച്ച 70,000 പേരാണ് ഇപ്പോൾ രാജ്യത്തുള്ളത്. കൂടാതെ വാക്സിൻ വിതരണത്തിനായി 28,000 ശീതീകരണ കേന്ദ്രങ്ങളും 700 ശീതീകരിച്ച വാനുകളും രാജ്യത്തുണ്ടെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. വാക്സിൻ വിതരണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.